പാർലമെൻറ്റിൻ്റെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് പലരുടെയും പ്രഭാഷണങ്ങൾ ഈ വോളിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു, നിങ്ങളെ കേൾപ്പിച്ചിരുന്നു. പക്ഷേ ഒരു പ്രഭാഷണം കൂടി കേൾക്കാതെ കടന്നു പോകുന്നത് വർത്തമാനകാല ഇന്ത്യയോടും മനുഷ്യത്വത്തോടും നീതി പുലർത്തുന്നതല്ല. അത് ഏത് നാടിൻ്റെ പ്രഭാഷണമാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഏത് നാടിൻ്റെ വികാരമാണെന്ന് ചോദിച്ചാൽ, നമ്മളെ എല്ലാവരെയും വിഴുങ്ങുമെന്ന് ഭയന്നിരുന്ന ഒരു സാമൂഹിക ദുരന്തം നേരിടേണ്ടി വന്ന, ഒരു കലാപം നേരിടേണ്ടി വന്ന, ഒരുപക്ഷെ താൽക്കാലികമായി അതിൽ നിന്ന് നാം അതിജീവിച്ചു എന്ന ആശ്വാസം കൊള്ളുന്ന നാം ഒക്കെയും കേൾക്കേണ്ടതാണ് മണിപ്പൂരിൻ്റെ ശബ്ദം. അതുകൊണ്ട് തന്നെ മണിപ്പൂർ അതിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ നിന്ന് ജയിച്ചു വന്ന ജനപ്രതിനിധിക്ക് പാർലമെൻറ്റിൽ സംസാരിക്കാൻ സമയം കൊടുത്തത് രാത്രിയാണ്. ആ സമയം കൊടുത്തതിൻ്റെ സമയം തീരുമാനിച്ചത് വെറും ബാലബുദ്ധിയോടെ അല്ല, വളരെ കടുത്ത വൃദ്ധബുദ്ധിയോടെയാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. സഭയിലൊക്കെ ആളുകൾ നിറഞ്ഞിരിക്കുന്ന, മീഡിയയും ലോകവുമൊക്കെ ശ്രദ്ധിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. എല്ലാം ഒതുങ്ങിക്കഴിഞ്ഞ രാത്രിയിലാണ് മണിപ്പൂരിനോട് സംസാരിക്കാൻ പറയുന്നത്. മണിപ്പൂരിൻ്റെ തേങ്ങൽ, മണിപ്പൂരിൻ്റെ കണ്ണീർ, മണിപ്പൂരിൻ്റെ നഷ്ടം, അത് കേൾക്കേണ്ടത് തന്നെയാണ്. എ ബി അഹോം എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ജനപ്രതിനിധിയാണ് മണിപ്പൂരിൻ്റെ ദുഃഖം ദേ ഇങ്ങനെ വരച്ചു കാട്ടിയത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ കേൾക്കാം. On the most moment in the history of India that has never happened, called the tragedy of Manipur, which is sought to be silenced by the government, and it is an irony that such an important matter which is sought to be silenced gets an opportunity as the midnight hour approaches. And this reminds me of the fact that people in my home state, the time is 2 hours ahead of Delhi, and we have been dancing on the tune of Delhi and the time that is supposed to be approaching 12 at the moment. People like Janu Barua and others have demanded for years that notice should have a separate time zone. Only then you will be able to live with dignity and sense of well-being. The kind of priority that I can sense is this moment that I get a chance to speak. Mr. Speaker, sir, I'm just trying to, Mr. Chairman, I'm drawing your attention to the absence of Manipur in the President's address. This is not a simple absence. It is a reminder of our Rashtra Chetna which excludes people. You must realize that more than 60,000 people are living in the relief camp in wretched conditions for the last 1 year. If anybody has read the partition of the subcontinent, which I have done, associated with the research project, we have interviewed more than 1,500 survivors of partition of 1947, and you are witnessing the same thing. People are living in wretched conditions that I cannot even mention here. 60,000 people homeless is not a joke. 200 plus people died. നിശബ്ദമായ രാഷ്ട്രചേതനയുടെ വികാരമാണ് മണിപ്പൂർ പ്രതിനിധീകരിക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിൽ മണിപ്പൂർ പരാമർശിക്കാതെ പോയത് അബദ്ധമോ അല്ലെങ്കിൽ ശ്രദ്ധയിൽപ്പെടാത്തതോ അല്ല. മണിപ്പൂരിൻ്റെ ദുഃഖം നിങ്ങൾ അറിയുന്നില്ല. 66,000 ജനങ്ങളാണ് വിവിധ ക്യാമ്പുകളിൽ ദയനീയമായ നിലയിൽ കഴിഞ്ഞുകൂടുന്നത്. അവിടുത്തെ അവസ്ഥകൾ ഈ സഭയിൽ പോലും എനിക്ക് വർണ്ണിക്കാനാവില്ല. ഏതാണ്ട് 200-ലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത്. അവിടുത്തെ തെരുവുകളിൽ ഇപ്പോഴും ആയുധധാരികളായ ആളുകൾ അവരവരുടെ വില്ലേജുകളെയും അവരവരുടെ കുടുംബത്തെയും സംരക്ഷിക്കാൻ വേണ്ടി, സെൽഫ് ഡിഫെൻസിന് വേണ്ടി പരസ്പരം ആയുധമെടുത്ത് പോരാടുന്ന കാഴ്ച, അത് ഒരു നിശബ്ദ സാക്ഷിയായി ഇന്ത്യൻ യൂണിയൻ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. തീർന്നില്ല ബാക്കി. It is a reminder of the fact which many scholars have said that there is a continuity between colonial and the post-colonial period. Today we are observing a day where we begin a new criminal laws seemingly discarding the colonial heritage. But as Ashish Nandi says, colonialism is a state of mind. It is a psychological phenomenon. It is an outlook, the way you look at the people, the way you look at the world. And the fact that this continuity is shown by neglecting the tragedy of a state, which is the 19th state of the union, it is amazing to see
that I get an opportunity as the midnight hour approaches to register this anguish and this hurt of the denial that this country has meted out to its own citizens in the state of Manipur. ഇക്കാര്യത്തിൽ ഒരു ശബ്ദം പോലും ഉയർത്താതിരുന്ന പ്രധാനമന്ത്രിയുടെ നിശബ്ദത, അതും ഈ പറയുന്ന നിസ്സംഗതയോ മറന്നുപോയതോ അല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കൊളോണിയൽ പോസ്റ്റ് കൊളോണിയൽ കാഴ്ചപ്പാടുകൾക്കൊക്കെ ധാരാളം സമാനതകളുണ്ട്. ഈ കൊളോണിയലിസം എന്ന് പറയുന്നത് കേവലം ബാഹ്യമായ സമ്മർദ്ദം ചെലുത്തലോ പിടിച്ചെടുക്കലോ മാത്രമല്ല, അതൊരു മനസ്സിൻ്റെ ഭാവം കൂടിയാണ്. സ്വന്തം ജനതയെ, 19-ാമതായ സ്റ്റേറ്റായി രൂപം കൊണ്ട മണിപ്പൂരിലെ മനുഷ്യരെ ഏത് കണ്ണുകൾ കൊണ്ട് കാണുന്നു, ഏത് കാഴ്ചപ്പാടോടെ നോക്കിക്കാണുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ പാതിരാവാകുന്ന നേരത്ത് ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്തെ ജനങ്ങളുടെ മനുഷ്യാവകാശങ്ങളും അസ്തിത്വങ്ങളും പറയാൻ എനിക്കായി സമയം നീട്ടിവെച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വളരെ കൃത്യവും വ്യക്തവുമായി മണിപ്പൂരിൻ്റെ സങ്കടങ്ങൾ തുറന്നു പറയുകയാണ്. കേൾക്കാം ബാക്കി ഭാഗം കൂടി. I must ask this question to the house. Is this silence communicating to the people of the Northeast and Manipur in particular that you don't matter in the Indian state scheme of things? Major Lysom Jotin, who was awarded Ashok Chakra while grappling with suicide bomber, was a Manipuri. Who was awarded Ashok Chakra, you are dishonoring his own state. Major Ngangom Joydatta, who was awarded Veer Chakra while fighting for this country and doing his duty as a part of the peacekeeping force in Sri Lanka in 1987, you are dishonoring this man. You are dishonoring the likes of the youths who hold the tricolor in international platforms, the likes of Mary Kom, Sarita Kunjarani, and Mirabai Chanu. You are saying that you don't matter in this country. Your state doesn't matter in this country. You are also saying that the likes of Ratan Tiam, the icon of the culture of this country, Harivam Sham Sharma, don't matter in this country. If you have an iota of concern for this state, there would not have been a silence. There would not have been a silence in this house, nor in the presidential address. This must be registered. Please raise your point of order. If you wanted to doubt the nationality and the nationalism of the people of that state, you must realize that these people have fought for the country. These people have brought plural to this country. Please remember this. And that is what the silence means. And I am telling you this. Mary Kom ko humne member of parliament banaya. Bharatiya Janata Party ne member of parliament banaya. Humne kaise nahi chahti Manipur ko? Manipur ko sports university diya. Aur aap sa jo hai, main ek aisa aadmi hu ki mere mama ko Manipur mein goli lagi. Wo CRPF ke DIG the. इनको शहीद नहीं पता है और 1956 में पहला आपसा मणिपुर में लगा और 1956 से आज तक जो है स्टॉप में नहीं चला गया है साइलेंसेस कांग्रेस के कारण मणिपुर की यह स्थिति है एट इयर्स आफ्टर इंडिपेंडेंस कैन यू नेगेट दिस फैक्ट वी आर टॉकिंग अबाउट द इंक्लूजन ऑफ द नॉर्थ हिस्ट्री आफ्टर 75 इयर्स दैट्स अ क्लासिक एक्सक्लूजन इंडिया वाज एन एंथ्रोपोलॉजिकल सब्जेक्ट नॉट अ हिस्टोरिकल सब्जेक्ट इन द आईज ऑफ द कॉलोनियल फोर्सेस And today the Northeast remains outside of the history of the Indian history textbook. That is why you treat them as the other. And that's the silence. And the silence on the Manipur tragedy is not unique. It is a reflection of this general continuity of the colonial in the post-colonial. It is sad to see Sir, a nationalist party Please like conclude. The BJP will Sir, feel comfortable with this silence this, on the tragedy of Manipur. Keep your hands on your heart and think about the 60,000 people who are linguistically in relief camps. No. And those mothers, those widows, think of them. And then you talk about nationalism. Point is made. He made Only then we will understand what this tragedy means. And Mr. Chairman, the hurt, the anger has thrown a nobody like me to be part of this temple of democracy. Bidding the BJP cabinet minister, think about the pain. If you hear an anxiety, anguish and pain in my voice, please go back and see those 60,000 people linguishing in the relief camp. Don't talk about partition remembrance till you win that. I would keep quiet the moment the Prime Minister opened his mouth and the Nationalist Party says that Manipur is part of India and we care for the people of that state. Only then I will accept what is nationalism in our face. അതെ, ആ മണിപ്പൂരിൽ അതിനെ സംബന്ധിച്ച് രാജ്യസഭയിൽ ഇത്രമേൽ സമ്മർദ്ദവും ഇത്രമേൽ വാർത്തകളും ഒക്കെ നിറഞ്ഞു വന്ന് ചർച്ചയായതോടുകൂടി ഇന്ത്യൻ പ്രധാനമന്ത്രി രാജ്യസഭയിൽ മറുപടി പറഞ്ഞപ്പോൾ മണിപ്പൂരിനെക്കുറിച്ച് പരാമർശിച്ചു. ആകെ പരാമർശിച്ചത് അവിടെ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നടപടികളായി വരികയാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. അത്രമേൽ കലാപങ്ങളുണ്ടായിട്ടും സ്വന്തം പാർട്ടിയുടെ മുഖ്യമന്ത്രിയെ മാറ്റാനോ എന്തിന് അവിടെ ഒന്ന് സന്ദർശിച്ച് അവിടുത്തെ ജനങ്ങളുടെ ഒരു സ്ഥിതിയൊന്ന് കേൾക്കാനോ ഒരു കണ്ണീരൊപ്പാനോ പോലും ഒരു പ്രാധാന്യം നൽകാതെ പ്രസ്താവനകളിൽ പോലും മറന്നാലും ഈ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിത പ്രയാസങ്ങൾ, പരസ്യമായ ബലാത്സംഗങ്ങൾ, കൊലപാതകങ്ങൾ, ദേവാലയങ്ങൾ നശിപ്പിക്കപ്പെടൽ, ഇതൊക്കെ എങ്ങനെ സഹിക്കുകയും പൊറുക്കുകയും ചെയ്യും? കാലം സാക്ഷിയാണ്, ദൈവവും, പിന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ലോഡ് ശിവനും.